രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉയർത്തുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിരുന്നു നേരത്തെ. അതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അല്ലമീൻ നൽകും വിവരങ്ങൾ. അമീൻ, പ്രതിപക്ഷം കടുപ്പിക്കുകയാണ് ബാർക്കോഴ ആരോപണത്തിൽ. ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നെങ്കിലും അനുമതി നിഷേധിച്ചു. പക്ഷേ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വിനിത, ഏതായാലും ഈ വിഷയം വിട്ടുകളയാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല. കോഴ മന്ത്രിമാർ രാജിവെക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം. ഇന്ന് നിയമസഭയ്ക്കകത്തുയർത്തിയ പ്ലക്കാർഡിലും ബാനറിലും അതേ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നേരത്തെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം അവർ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ വിജിലൻസിന് അത് ആവശ്യപ്പെട്ട് കത്തു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാം ബാർക്കോഴ വിവാദം കെ മാണിക്കെതിരെ ഉയർന്നപ്പോൾ ഉണ്ടായ സാഹചര്യം, അതിന്റെ പശ്ചാത്തലം, അതേ സാഹചര്യവും പശ്ചാത്തലവും തന്നെയാണ് വെളിപ്പെടുത്തലിന്റെ ആ കേസെടുക്കുന്നതിലേക്ക് നയിച്ച സാഹചര്യമൊക്കെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ കേസെടുക്കാനോ മറുപടി പറയാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. അത് വരും ദിവസങ്ങളിലും സഭയ്ക്കകത്ത് ഈ വിഷയം സഭാ ചർച്ചകളെ ചൂടുപിടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാളെ സഭയ്ക്ക് പുറത്ത് നിയമസഭയ്ക്ക് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ യു ഡി എഫിന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. മറ്റന്നാൾ യു ഡി എഫ് യോഗം ചേർന്ന് തുടർ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ മന്ത്രിമാരും അത് എക്സൈസ് മന്ത്രിയും അതുപോലെ തന്നെ ടൂറിസം മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞെങ്കിലും ആ മറുപടിയൊന്നും തങ്ങൾക്ക് തൃപ്തിയില്ല, അതൊന്നും സ്വീകാര്യമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പ്രത്യേകിച്ച് എക്സൈസ് മന്ത്രി പറയുന്നത് ആരോപണം ഉയർന്നപ്പോൾ തന്നെ തൻ്റെ ഓഫീസ് ക്രൈംബ്രാഞ്ചിന് പോലീസിന് പരാതി നൽകി അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും പറയുന്നത് ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണത്തിനനുസരിച്ചായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക, കുറ്റക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കും, വെറുതെ വിടില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ആരോപണ വിധേയനായ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടയാളാണ് എക്സൈസ് മന്ത്രി, ആ മന്ത്രി തന്നെ ഒരു പരാതി നൽകി വാദിയാകുന്നു, അങ്ങനെ പ്രതിയാകേണ്ടയാൾ വാദിയായി പരാതി നൽകുന്നു, ആ പരാതിയിൽ അന്വേഷണത്തിൽ ഒരു തരത്തിലും വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും സഭ തുടങ്ങി ആദ്യ ദിവസം തന്നെ ബാർക്കോഴ വിവാദത്തിൽ സഭാതലത്തെ പ്രതിപക്ഷം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം സഭാ ചർച്ചകളെ സഭാ നടപടികളെ ഇന്ന് സ്തംഭിപ്പിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിലും സഭാതലം ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത്. വിനിത, ശരി. ബാർക്കോഴ ആരോപണത്തിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും തമ്മിലുള്ള ഗൂഢാലോചനയാണ് നടന്നത് എന്നുകൂടി പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അല്ലമീൻ തോട്ടുമുക്കാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്